ഇപ്പം ഓഗസ്റ്റ് 15 ഞങ്ങൾ പള്ളിയിൽ പോയി തിരിച്ചു വന്ന് വീട് തുറന്നപ്പോഴത്തേന് വീടിൻ്റെ ഫ്ലോറിൻ്റെ ടൈലെല്ലാം വിണ്ടിരിക്കുന്നു, വിണ്ട് കയറിയിരിക്കുന്നു. ഉടനെ പിന്നെ പെരക്കകത്തോട്ട് കയറി ഓരോ മുറികളും തുറന്ന് നോക്കിയപ്പോഴത്തേന് ഭിത്തികൾ വിള്ളലെ, അടുപ്പിൽ തീ കത്തിക്കാൻ ചെന്നപ്പം അടുപ്പിൻ്റെ ചിമ്മിനി വിണ്ടിരിക്കുന്നു. അപ്പോഴത്തേന് എന്താ ചെയ്യേണ്ടതെന്നറിയാം. ഞാനിങ്ങനെ ജസ്റ്റ് നഷ്ടപ്പെട്ട രീതിയിൽ ഇങ്ങനെ നിന്നു. എന്താ എൻ്റെ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നി പിള്ളേരുടെ സർട്ടിഫിക്കറ്റുകൾ കളക്ട് ചെയ്യുക. അപ്പം ഞാൻ മിന്നൽ സ്പീഡിൽ അലമാരികൾ തുറന്ന് പിള്ളേരുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം ഒരു ബ്രീഫ് കേസിനുള്ളിലാക്കി പെട്ടെന്ന് മുറ്റത്തോട്ട് കൊണ്ടുപോയി വെച്ചു. അത് കഴിഞ്ഞ് ഈ ഹസ്ബൻഡ് കൗൺസിലറെ വിളിച്ചു പറഞ്ഞപ്പോൾ ആ കൂടെ കുറേ ആൾക്കാർ വന്നു. പിന്നെ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ എല്ലാവരും കൂടെ കൂടി ഈ കൈ കിട്ടിയ അയലോക്കത്തുള്ള ഒരു ചാക്കും അതും ഇതും എല്ലാം കൊണ്ടുവന്നു. ഞങ്ങൾ തകർന്നടിഞ്ഞാണ് ഇവിടെ എത്തിയത്. പക്ഷേ ഇവിടുത്തെ വോളണ്ടിയേഴ്സിൻ്റെ ഒരുപാട് മനുഷ്യത്വത്തോടുകൂടിയുള്ള ഇടപെടലും കരുതലും സ്നേഹവുമാണ് ഞങ്ങളെ സത്യത്തിൽ ഇത്രയും കീപ്പപ്പ് ചെയ്യാൻ സഹായിച്ചതും ഈ അവസ്ഥ ഈ മാനസികാവസ്ഥയിൽ നിലനിൽക്കാൻ ഞങ്ങളെ സഹായിച്ചത്. എൻ്റെ വീട് മണ്ണിടിഞ്ഞു വീണ് മൊത്തം പോയി. ഞാൻ കിടക്കാൻ ഇടവില്ല, അത് കാരണം ഇവിടെ വന്നത്. ഇവിടെ വന്നിട്ട് 2 ദിവസമായി. ഇടുക്കി ഡിസ്ട്രിക്ട് ദ ഹിൽ റേഞ്ചസ് ഓഫ് കേരള ഹാസ് ബീൻ ഫേസിങ് ദിസ് കൈൻഡ് ഓഫ് പ്രോബ്ലംസ്. ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് പെരുവഴിയിലായിരിക്കുന്നത്. അവരെ വീട് പോയേക്കുന്നവർ, സ്ഥലം ഒലിച്ചു പോയേക്കുന്നവർ, വെള്ളത്തിൽ മുങ്ങിപ്പെട്ടേക്കുന്നവർ, ഒരുപാട് പറയാൻ പറ്റാത്ത ഒരു കേരളം ഇനി ഒന്നുകൂടെ പുനഃസൃഷ്ടിക്കേണ്ടതായ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് കേരളത്തിലുണ്ടായിരിക്കുന്നത്. എങ്കിലും എല്ലാ സന്നദ്ധ സംഘടനാ പ്രവർത്തകരും സാമ്പത്തികപരമായുള്ളവരും അവരുടെ കൈയിഴിഞ്ഞുള്ള സഹായം ഈ ക്യാമ്പിലേക്ക് എത്തുന്നുണ്ട്. Thank you.